ഇടില്ല ട്ടോ ഇപ്പോ ക്യാമറ ഓൺ ആക്കി കുറച്ച് സ്പീഡ് കൂടി हेलो फ्रेंड्स वेलकम बैक एल्लावर्क्कुम नम्मुडे पुतिय वीडियोयिलेक्क स्वागतम इन्नोरु ईवनिंग व्लॉग आण ओरु पलहारमाण या चेय्युन्नत नम्मळ मलप्पुरम सैडिलोक्के कुळियप्पम् एन्न परयुम इंस्टंट आयिट्ट उण्णियप्पोक्के चेय्युन्नत पोलेयाण अप्पो निंगल्क्क നല്ലൊരു റെസിപ്പി ആയിരിക്കും ട്ടോ അപ്പോൾ കുറേ പേർക്ക് അറിയുന്നവരായിരിക്കും ചെയ്യുന്നവരായിരിക്കും അറിയാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ഫുൾ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് പച്ചരി കുതിർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ദാ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മെഷറിംഗ് കപ്പ്സിൽ 2 കപ്പ് പച്ചരിയാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത് ഗ്ലാസ്സിൽ അളക്കുന്നവരാണെങ്കിൽ 2 ഗ്ലാസ് എടുത്താലും മതി अब ना पश कूड़ल पचरियाँ नाईट वाश्ट ना तेली वे लास्ट वरुद वे कहुएड़ और नाल मुद आणिकूर् वे कुर्ते अब ईर या ना मधुर इन और मीडियम सैज मधुर अब अरे 300 ग्राम शर्कानेंदर ना वलिए कटी और चुनाव कटेड़ी और ग्लास वे चेरत उड़कान वे कुछ कूड़ल आई जा प्रश्न नीर शर्क पानी चेरतीट अरी अरचड़क अब इंगे आकम तणुकानाइट व अब अल्प नमुक इन नईस तेना को वेम अवड़ा किटी कुपीड इो क्याम कुछ स्पीड कूड़ी मलप्पुरत्ते तेंगाकोत्ते अत्यावश्यम इरिक्कट्टे यानी मुरिक्कणम एन्न आग्रहम उंडो चीरिंग मद्रस अटे शर्क अब कुर् वह पचरी नोल ड्रैनर वैच्छ ऊटीएक नाम पा शर्क पानी उलो अरचड़क अब इले ड्रई चीन वैच्छे नेक्स्ट नमुक भर्ताव अरच अब ई शर्क पानी चूड़ावे नमक अड़क अंत मे नाईट फ्रई चे फ्रई चय यूस I don't like ಅದು ತೆಂಗಾ ವರ್ತೆಡ್ಕಾನായിട്ടുള്ള ಎಣ್ಣೆಯാണ് ട്ടോ அப்ப அது നന്നായിട്ട് ചൂടാവുമ്പോൾ നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലും വർക്ക ഇത് ഞാൻ ഓയിൽ എണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോ ഇടണ്ടാക്കോ എണ്ണ ചൂടാണ് ട്ടോ ഇതുപോയി പണി വെക്കാം എനിക്ക് അറിയാം ട്ടോ ഇടണ്ടെന്നുള്ളത് ചൂടാവാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ 2 3 ഇട്ടിട്ടുള്ളൂ അപ്പ അത് ചൂടാവണേണ്ടി ഇട്ടിട്ട് കാര്യമില്ലേ നന്നായി 2 3 പരീക്ഷിക്കട്ടതറി ഓക്കേ അന്നെ കാണിനു മുമ്പ് ഗൾഫിൽ എത്തി ചട്ടി ചൂടാക്കാൻ തുടങ്ങിയത് ഞാൻ എന്നിട്ടാ വന്നത് शर्कर पानी तणुति शेष मिक्सी पचरी अब चेतीटाणलो अरचड़क
അരി അരച്ചെടുക്കുമ്പോൾ കൂടെ തന്നെ അര കപ്പ് ചോറ് ചേർക്കുക. രണ്ട് ഏലക്കായ, അര ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്കായും ചെറിയ ജീരകമൊക്കെ വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും നമ്മുടെ അപ്പത്തിന്. ഇനി ഇതാ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് വെള്ളമാക്കി എടുത്തിട്ടില്ല, അപ്പം മുഴുവനായിട്ട് തന്നെ ആഡ് ചെയ്യുകയാണ്. ഒരുപാട് വെള്ളമുള്ളവർ ആദ്യം കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒരു പിഞ്ച് അപ്പ സോഡയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അരഞ്ഞു കിട്ടുന്ന ടൈമിൽ അര കപ്പ് നമ്മൾ ചോറെടുത്ത അതേ കപ്പിൽ അര കപ്പ് മൈദ അതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി അതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇത് എള്ളാണ്, കറുത്ത എള്ളാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ് തേങ്ങാക്കൊത്ത്. അപ്പോൾ അതും അത്യാവശ്യം നല്ലപോലെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ബാറ്റർ ഒരു തവി വെച്ചിട്ട് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലുണ്ട്. ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു തരി തരി വേണം കേട്ടോ നമ്മുടെ ഒരു മാവിന്. നല്ലപോലെ പേസ്റ്റായി അരയേണ്ട, ചെറിയൊരു തരി ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാം സെറ്റാണ്. ഞാനിവിടെ കുഴിയപ്പ ചട്ടി, ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടി ഇതാ ചൂടാക്കി എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഇടയ്ക്ക് വെച്ചിട്ട് ഓഫായി പോയിട്ടോ, ഞാനിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഒരു പകുതിയോളം കുഴിയപ്പം ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചുട്ടിയിടുന്ന പോലെ തന്നെയാണ്. ഫുള്ളായിട്ട് ഒഴിക്കാതെ ഒരു പകുതി ഒഴിച്ചിട്ട് എടുത്താൽ മതി, ബാക്കി അത് പൊങ്ങി നല്ല ഷേപ്പിൽ വരും. ഇപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉള്ളൊക്കെ വെന്തിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വരും. ഓരോ അപ്പങ്ങളും ഇവിടെ റെഡിയാണ്. മഗരീബ് ആയിട്ടോ, നമ്മൾ എല്ലാവരും കൂടിയും കിച്ചണിൽ നിന്നിട്ട് ടൈം പോയത് അറിഞ്ഞില്ല. ഞാനിതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് റൗണ്ടാണ് കേട്ടോ, ഫിനിഷായി. അപ്പോൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്കിതാ നോക്കൂ, ഇത്ര ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ യോസ്, ഒരുപാട് കുഴിയപ്പം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. കാക്കുവിൻ്റെ രണ്ട് ഫ്രണ്ട്സ് വരുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവൾക്കും കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയതായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് കിച്ചണിൽ കുറേ നേരം സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ടൈം പോയി. അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുത്തു, നമ്മൾ മാരിബിയായി. ഇപ്പോൾ ഇവിടെ നേരത്തെയാണ് ബാങ്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്പെഷ്യൽ കുഴിയപ്പം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതാണ് പേടിയുണ്ട്. കാക്കോ വയറാണെങ്കി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോ, അസിയാതെ ഇങ്ങനെ പിടിച്ചിരിക്കണം, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഇപ്പം
നിങ്ങളൊക്കെ വ്ളോഗിലാണ്. നിങ്ങളൊക്കെ ഇനി